ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബണ്ണാണ്. ഇത് സാധാരണ ബണ്ണല്ല, കുഞ്ഞു കുഞ്ഞു ബബിൾ ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സോപ്പിൻ്റെയൊക്കെ ബബിള് കണ്ടിട്ടില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിള് പോലെയുള്ള ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് വലിയൊരു ബൗളെടുക്കാം. അതിലോട്ട് കാൽ കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാര അലിയിച്ചെടുക്കണം. അതിനുശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഈസ്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഒരു 5-6 മിനിറ്റ് അനക്കാതെ വയ്ക്കാം. അപ്പോൾ ആ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം, കൂടെ 1/2 ടീസ്പൂണിനേക്കാൾ കുറവ് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയോ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂടുതലുള്ളതുപോലെ തോന്നും, അതൊന്നും കുഴപ്പമില്ല, കറക്റ്റ് അളവാണ്. നിങ്ങൾ എടുക്കുന്ന മുട്ട കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് ഒരല്പം കുറച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാ പൊടിയും കൂടെ നല്ലപോലെ മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ മാവ് നമുക്കിനി ഉരുള പോലെ കൂട്ടി വെക്കാം. അതിനുശേഷം നന്നായി അടച്ച് 1 മണിക്കൂർ നമുക്കിത് പൊങ്ങാൻ വെക്കണം. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സമയമാണെങ്കിൽ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കേണ്ടി വരും. ഈ മാവൊന്ന് ഇരട്ടിയായിട്ട് വരണം. അപ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി ഏകദേശം ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കയ്യിലൊരല്പം പൊടി തൂവിയ ശേഷം ഈ ബബിളൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവ് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ മാവിനെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് അതിനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഒരു കത്തി വെച്ച് നമുക്കത് മുറിച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം ചെറിയ പീസാക്കുന്നോ അത്രയും കുഞ്ഞു കുഞ്ഞു ബബിള് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. ഓരോ ബോളും നമ്മൾ ആ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലോട്ട് വയ്ക്കുന്ന സമയത്ത് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാൻ, കാരണം ഈ മാവ് ഇനിയും ഇരട്ടിയോളം നമുക്ക് പൊങ്ങി വരും. വീഡിയോ എടുത്ത സമയത്ത് ഞാൻ കുറച്ച് വലിയ ബബിൾ ബണ്ണാണ് കേട്ടോ ഉണ്ടാക്കിയത്, കാരണം സമയമില്ലായിരുന്നു, അപ്പോൾ കുറച്ച് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതല്ലാതെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ വളരെ ചെറുതായിട്ടുണ്ടാക്കിയ ബബിൾ ബണ്ണിൻ്റെയും കൂടെ ഞാൻ വീഡിയോതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 20 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ വീണ്ടും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം പാലിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കലക്കിയ ശേഷം ആ പാല് നമുക്ക് ഇതിന് മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവനിലോട്ട് വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവനിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സ്റ്റൗവിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞാനൊരല്പം ബട്ടർ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒരു 1/2 മണിക്കൂർ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബബിൾ ബൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.